ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന സാഹിത്യരംഗത്തെ പരമോന്നത പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2021 ലഭിച്ച സാഹിത്യകാരി ആര്? പി വത്സല. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ്, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ. ദേശീയ ആയുർവേദ ദിനം എന്നാണ് നവംബർ 2. 2021 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെ? പി രാധാകൃഷ്ണൻ നായർ, ടി പി ഔസേപ്പ്. 2021 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി ബോക്സിംഗ് താരം ആര്? കെ സി ലേഖ. കുട്ടികൾക്ക് വേണ്ടിയുള്ള കോവിഡ് പ്രതിരോധ ആയുർവേദ ചികിത്സാ പദ്ധതിയുടെ പേര്? കിരണം. കേരളത്തിൽ പണിയ സമുദായക്കാർ തുടങ്ങിയ ആദ്യത്തെ വായനശാല ഏതാണ്? കരിന്തണ്ടൻ വായനശാല, അമ്പലവയൽ, വയനാട്. ഭരണനിർവഹണ മികവ് കണക്കാക്കുന്ന പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? കേരളം. ലോക സുനാമി ബോധവൽക്കരണ ദിനം എന്നാണ് നവംബർ 5. ഇന്ത്യയിൽ ആദ്യമായി ഗവൺമെന്റ് ജോലി ലഭിക്കാൻ ഡിജി ലോക്കർ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ ആരാണ്? രാഹുൽ ദ്രാവിഡ്. അഭയാർത്ഥി കുട്ടികളുടെ ദുരിതത്തിന്റെ പ്രതിരൂപമായി ലോകപ്രശസ്തയായ പാവക്കുട്ടി? ഉത്തരം ലിറ്റിൽ അമാൽ. ഓക്സ്ഫോർഡ് നിഘണ്ടു 2021 വാക്കായി തെരഞ്ഞെടുത്തത്? വാക്സ്. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നൽകി വരുന്ന പുരസ്കാരത്തിന്റെ പേരെന്താണ്? ഉജ്ജ്വല ബാല്യം. പ്രഥമ ലോക യോഗ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏത്? ഇന്ത്യ. കോപ് 26 എന്ന ആഗോള രാഷ്ട്രങ്ങളുടെ കാലാവസ്ഥാ സമ്മേളനങ്ങളുടെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. ഗ്ലാസ്ഗോ ഉച്ചകോടിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കേരളീയ മാതൃക? കാർബൺ ന്യൂട്രൽ. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഗാന്ധിജിയുടെ വചനമുള്ള കളക്ടേഴ്സ് നാണയം ഇറക്കിയ രാജ്യം ഏതാണ്? ഉത്തരം ഇംഗ്ലണ്ട്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആയതാരാണ്? ഉത്തരം ഓസ്ട്രേലിയ. 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2024 വേദി എവിടെയാണ്? അമേരിക്ക. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ ചൈനീസ് വനിത? വോങ് യാപിങ്. 2021 ബുക്കർ പുരസ്കാരം ലഭിച്ച ദക്ഷിണാഫ്രിക്കൻ നാടകകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി ആര്? ഡാമൻ ഗാഗറ്റ്. അന്താരാഷ്ട്ര റേഡിയോളജി ദിനം എന്നാണ് നവംബർ 8. 2021 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആര്? എം മുകുന്ദൻ. ബൈക്ക് സിറ്റി ബഹുമതി നേടുന്ന ഏഷ്യയിലെ ആദ്യത്തെ നഗരം? അബുദാബി. 2021 നവംബറിൽ അന്തരിച്ച സംസ്കൃത ഭാഷയിലെ പ്രഥമ ജ്ഞാനപീഠ ജേതാവ്? പ്രൊഫസർ സത്യവ്രത ശാസ്ത്രി. ദേശീയ നിയമ സേവന ദിനം എന്നാണ് നവംബർ 9. സ്കൂൾ കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? വിദ്യാകിരണം. ദേശീയ ഭിന്നശേഷി ശാക്തീകരണ പുരസ്കാരം നേടിയ മലയാളി? എം എ ജോൺസൺ. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥാ വ്യതിയാന രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഉത്തരം കനഡ. നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേൽക്കുന്ന വ്യക്തി? ആർ ഹരികുമാർ. ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം ലഭിച്ച നാഗസ്വര വിദ്വാൻ ആര്? തിരുവിഴ ജയശങ്കർ. വിശുദ്ധ പദവി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സാധാരണക്കാരൻ? ദേവസഹായം പിള്ള. ഗോത്രവർഗ അഭിമാന ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ഏത്? നവംബർ 15.
ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആര്? അതുൽ കർവാൾ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം സിനിമ റിംഗ് വാൻഡറിംഗ്, ജപ്പാനീസ് ചിത്രം. 2031 ലോക ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം ഏത്? ഇന്ത്യ. ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഡോക്ടർ വർഗീസ് കുര്യന്റെ പ്രതിമ സ്ഥാപിച്ച സ്ഥലം? തിരുവനന്തപുരത്തെ പട്ടം. ദേശീയ ക്ഷീരദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26. വർഗീസ് കുര്യന്റെ ജന്മദിനമായ നവംബർ 26. സ്വാതന്ത്ര്യ സമര സേനാനിയും ആദിവാസി നേതാവുമായ ബിർസ മുണ്ടയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? റാഞ്ചി. അരുണാചൽ പ്രദേശിന്റെ പുതിയ ചിത്രശലഭം? കൈസർ ഇ ഹിന്ദ്. വെട്ടിമുറിച്ച കോട്ടമൺപുറം, കോബെ തുടങ്ങിയ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിച്ച വന്യജീവി സങ്കേതം? നെയ്യാർ വന്യജീവി സങ്കേതം. രാജ്യാന്തര വിദ്യാർത്ഥി ദിനം നവംബർ 17. കേരളത്തിൽ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന നോറോ വൈറസ് ആദ്യമായി സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ഇന്ത്യ S-400 മിസൈലുകൾ വാങ്ങിയത് ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യയിൽ നിന്നും. 2021 OV വിജയൻ സ്മാരക പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? TD രാമകൃഷ്ണൻ. US പ്രസിഡന്റ് പദവി ലഭിച്ച ആദ്യ വനിത എന്ന ബഹുമതി ലഭിച്ചത് കമല ഹാരിസിന്. 2021 ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയവർ ആരൊക്കെ? ഹേമമാലിനി, പ്രസൂൺ ജോഷി. കേരളത്തിൽ ആദ്യ ആധുനിക റേഷൻ കട പ്രവർത്തനമാരംഭിച്ചത് എവിടെ? മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിൽ. കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിലവിൽ വരുന്നത് കിനാലൂർ, കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ. നീതി ആയോഗ് നഗര സുസ്ഥിര വികസന സൂചികയിൽ 1st സ്ഥാനം നേടിയ നഗരം ഷിംല. ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ നിയമാംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം? എൽ സാൽവദോർ. നീതി ആയോഗ് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റിയായി തെരഞ്ഞെടുത്ത നഗരം? ശ്രീനഗർ. നാസയുടെ പുതിയ ബഹിരാകാശ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ വംശജൻ ആര്? രാജ് ടാരി. 725 പ്രകാശവർഷം അകലെ പുതിയ ഗ്രഹം കണ്ടെത്തിയ ഇന്ത്യൻ സംഘത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ആര്? അഭിജിത് ചക്രവർത്തി. 26th യൂറോപ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന മലയാളം സിനിമ ഏത്? ഈ മയാവ്. സർക്കാർ വകുപ്പുകളിലെ മലയാളത്തിലുള്ള ഈ ഫയലുകളിൽ ഉപയോഗിക്കാൻ IT വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോണ്ട് ഏതാണ്? മീര. 2021 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ സംഘടന? പ്രഥമ സന്നദ്ധ സംഘടന. സംസ്ഥാന സ്ത്രീധന വിരുദ്ധ ദിനം എന്ന് നവംബർ 26. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീധന വിരുദ്ധ ദിനത്തിന്റെ അംബാസിഡർ ടൊവിനോ തോമസ്. ട്വിറ്ററിന്റെ പുതിയ CEO ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ? പരാഗ് അഗർവാൾ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിന്റെ പുതിയ വകഭേദം? ഒമിക്രോൺ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പുതിയ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെ? ലഡാക്കിലെ റസാംഗ്ല. റെഡ് ക്രോസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? മിൽജാന സ്പോൾജാറിക് എഗർ. രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള വലിയ നഗരമായി തുടർച്ചയായി 5th തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശിലെ ഇൻഡോർ. ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുൻ UN സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ എഴുതിയ ആത്മകഥ? റിസോൾവ്ഡ്, യുണൈറ്റിംഗ് നേഷൻസ് ഇൻ എ ഡിവൈസ്ഡ് വേൾഡ്. താങ്ക് യു.